മദീനയിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പള്ളികളിൽ ഒന്നാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പള്ളി മസ്ജിദുൽ ഫത്ത എന്നാണ് ഈ ഒരു പള്ളി അറിയപ്പെടുന്നത് ചെറിയ ഒരു കരിങ്കൽ പാറക്കെട്ടിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു പള്ളി ഉള്ളത് റസൂൽ അള്ളാഹി സ്വലി സ്വലം ഏകദേശം ഒരു മാസത്തോളം ജീവിച്ച് വിബാത്ത് ചെയ്ത് ദായ ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്ത് നിർമ്മിച്ചിട്ടുള്ള പള്ളിയാണ് അഹസാബ് യുദ്ധം അല്ലെങ്കിൽ ഹന്തക് യുദ്ധം എന്നൊക്കെ പറയുന്നത് നമ്മൾ കിടങ്ങ് ഒഴിച്ച് യുദ്ധം ചെയ്ത ആ ഒരു സമയത്ത് കിടങ്ങ് ഒഴിക്കുകയും ശത്രുക്കൾ പതിനായിരത്തോളം വരുന്ന സൈന്യം മദീനയുടെ പുറത്തിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ ഒരു കിടങ്ങിനെ കാവലായിക്കൊണ്ട് റസൂൾ വാഹിസ്വല സുഹാബത്തു എന്ന സ്ഥലത്ത് റസ്സു അള്ളാഹി സ്രൽവാസലമയുടെ ഹൈമ അല്ലെങ്കിൽ ടെൻ്റ് ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ പള്ളി നിർമ്മിച്ചത് റസൂൾ അള്ളാഹി സ്വൽസമിന്റെ കാലത്ത് പള്ളിയില്ല നേരെ മറിച്ച് ഈ ഒരു പാറക്കിന് മുകളിലായിരുന്നു റസൂൾ അൽവാഹി സുൽവാൽസലുണ്ടായിരുന്നു അവിടെ പിന്നീട് അമർബിൻ അഡ്ജീസ് റഹിമിന്റെ കാലത്ത് നിർമ്മിച്ച പള്ളിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേശികളും മുഖത്തഫാനും ബനി ബിഖർബിനു വായിൽ തുടങ്ങിയിട്ടുള്ള ഗോത്രങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള പതിനായിരത്തോളം വരുന്ന സൈന്യത്തിനെതിരെ റസൂൽ അള്ളാഹി സലസ്ലമെ ദായ ചെയ്തു കൊണ്ടിരുന്നത് ഈ ഒരു പാർക്ക് മുകളിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു പാർക്ക് മുകളിൽ വെച്ചു കൊണ്ട് തന്നെയാണ് അള്ളാഹ് ആ ഒരു സൈന്യത്തെ നശിപ്പിക്കാമെന്നുള്ള സന്തോഷ വാർത്തയും റസോൾ വാഹിസോൾ ബാലസിനെ അറിയിക്കുന്നത് മഹാനായ ജാബിറദ് ഹണ് റിപ്പോർട്ട് ഒരു ഹദീസിൽ കാണാം റസോൾ ഹൈസ് ഉള്ള തിങ്കളാഴ്ച ദിവസം ദ്യാ ചെയ്തു ചൊവ്വാഴ്ച ദിവസം ദ്യാ ചെയ്തു ബുധനാഴ്ച ദിവസം റസോള്ള ഹൈസ് ഉള്ളൊരു ലുറിൻ്റെയും അസറിൻ്റെയും ഇടക്ക് ഈ പള്ളി നിൽക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് എന്ത് ചെയ്യും സന്തോഷ വാർത്ത അറിഞ്ഞു അള്ളാഹു ഹസ്ബൻ തലം ചെയ്തു ആ സൈന്യത്തെ നശിപ്പിക്കാം എന്നുള്ള സന്തോഷ വാർത്ത റസോൾ ഉള്ള ഹൈസ് ഉള്ള എന്ന് ജാബിർ എന്ന് ജാബിറദ്ദിള്ളാഹ്നു റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാം അതുകൊണ്ട് തന്നെ മദീനയിലെ പണ്ഡിതരൊക്കെ പറയുന്നതായിട്ട് കേൾക്കാം ഈ ഒരു സ്ഥലം ഉത്തരം കിട്ടുന്ന സ്ഥലമാണ് എന്നും അതുപോലെ തന്നെ ബുധനാഴ്ച ദിവസം ലുഹറിൻ്റെയും അസറിൻ്റെയും മിടക്ക് ഇവിടെ വരികയും സ്കരിക്കുകയും ദ്വായ ചെയ്യും മദീനക്കാരുടെ ഒരു പതിവ് കൂടിയായിരുന്നു നമുക്കും ഈ ഒരു പള്ളിയിൽ വരാനും ഇവിടെ നിസ്കരിക്കാനും ഇവിടുന്ന് ദ്വായ ചെയ്യാനും അവാർ സുബാനത്തിൽ നമ്മൾ ദ്വ്യാ സ്വീകരിക്കാനുള്ള തോഫീക്കിന് റബ്ബസ് ബാനോ തെള്ളിലെ തരട്ടെ